നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഒരു പലഹാരം തന്നെ 2 പഴങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒന്ന് നേന്ത്രപ്പഴവും ഒന്ന് വരിക്ക ചക്കപ്പഴവും. നാലുമണി പലഹാരം ഉണ്ടാക്കാനായി ആദ്യമായിട്ട് പാനില് ഇത്രയും 1 സ്പൂൺ നെയ്യ് ചൂടാക്കാം. നെയ്യ് നന്നായിട്ട് ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനെ ഇട്ട് കൊടുക്കാം. ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ. വെളുതാക്കി ഇടുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇടാം, കുഴപ്പമില്ല. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ആ ഒരു കളറൊക്കെ മാറുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇടാം. ഇതൊക്കെ ഇതിനൊന്നും ഇത്ര അളവെന്നൊന്നുമില്ല കേട്ടോ, എത്ര വേണമെങ്കിലും ഇടാം. അത്ര അനുസരിച്ച് നമ്മുടെ പലഹാരത്തിൻ്റെ രുചി ഇങ്ങനെ കൂടി കൂടി വരും. ഈ പലഹാരം ഞാൻ എങ്ങനെയാണ് ആദ്യമായിട്ട് കഴിച്ചതെന്നറിയോ? എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഈ സാധനം ആദ്യമായിട്ട് എനിക്ക് കൊണ്ടുതന്നത്. ഇന്നും ആ രുചി എൻ്റെ നാവിൽ നിന്ന് പോയിട്ടേയില്ല. അവൾ അതിൻ്റെ പേര് പാക്കപ്പം എന്നാണ് പറഞ്ഞത്. അവളുടെ വീട് കാസർഗോഡാണ്. അപ്പം അവളന്ന് പാക്കപ്പം എന്നാണ് പറഞ്ഞേക്കണേ. ഓ, എന്ത് രുചിയായിരുന്നു എന്നറിയോ? കാഷ്യൂം മുന്തിരിയും വറുത്ത് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. സെയിം ആ പാനിൽ നമുക്ക് കുറച്ചുകൂടെ നെയ്യുണ്ട്. ആ നെയ്യിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങയും ഇതുപോലെ ആവശ്യത്തിന് കേട്ടോ. നമ്മൾ 2 പഴങ്ങൾ ഉപയോഗിച്ച് കഴിക്കുന്ന കാരണമാണ് ഞാൻ പകുതി തേങ്ങ ഇട്ട് കൊടുത്തത്. തേങ്ങ കരിയൊന്നും വേണ്ട കേട്ടോ. ഒന്നാം നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പഴം ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കും. പഴത്തിന് മധുരമില്ലാണ്ടല്ല, ഇത്തിരി പഞ്ചസാര. നമ്മുടെ പഴം നന്നായി വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പഴം കൊണ്ടുണ്ടാക്കിയ ഫില്ലിങ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഴം ചെയ്ത പോലെ തന്നെ ഈ പാനിൽ ഞാൻ വീണ്ടും നെയ്യൊഴിച്ചു. പഴം വിളയിച്ചത് ഇവിടെയുണ്ട്, പിന്നെ ചക്ക വിളയിച്ചതും ഇവിടെയുണ്ട്. ഈ മുട്ട കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതെന്തിനുള്ള സംഭവമാണ്? ഇനിയാണ് നമ്മള് പലഹാരം ഉണ്ടാക്കാൻ പോണേ. ആദ്യം നമ്മള്
മുട്ട എങ്ങനെ പൊട്ടിച്ചൊഴിക്കണം, നമ്മുടെ മുട്ടപ്പ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ. ഓംലെറ്റ് ഉണ്ടാക്കണ പോലെ മറ്റു ചേരുവകളില്ല എന്ന് മാത്രം. ആ മറ്റു ചേരുവകളൊന്നുമില്ല, ആകെ ഉപ്പ് മാത്രം. ഉപ്പ് മാത്രം ഇട്ടിട്ട് മുട്ട അപ്പുണ്ടാക്കാൻ ഓംലെറ്റ് ഉണ്ടാക്കണ പോലെ ചെയ്യണം അല്ലേ. ഇതിലേക്ക് നമ്മൾ കമത്തി ഇട്ടു. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം പഴം നിറച്ച നമ്മളിതിൻ്റെ നടുക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ചു. കനം കുറച്ച് വേണിട്ട് ഉണ്ടാക്കാനായിട്ട്. മുട്ടപ്പത്തിൻ്റെ കനം വളരെ കുറവായിരിക്കും. അതിങ്ങനെ നമ്മളിങ്ങോട്ട് മടക്കി മടക്കി. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ബനാന ബോക്സ് എന്നും എഗ്ഗ് ബോക്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അതും പഴം വെച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ഞാൻ പഴം മാത്രമല്ല, ഇത് ഇങ്ങനെയായിരിക്കും നമ്മുടെ പലഹാരം ഇരിക്കുക. ഇനി നമ്മൾ അടുത്തത് ചക്ക വെച്ചിട്ടും കൂടെ ഒരു ഫില്ലിംഗ് വെച്ച് ഒരു പാക്കപ്പം ഉണ്ടാക്കണം. നമ്മൾ അടുത്ത മുട്ടപ്പ റെഡിയാണ്. അത് നമ്മൾ ഇതുപോലെ കമത്തിയിട്ടു. അതിലേക്ക് നമ്മുടെ സാധാരണ പഴമാണ് നമ്മൾ ഇപ്രാവശ്യം ചക്കയും കൂടി ഇടുന്നു. അതെ, ഇത് വരിക്ക ചക്ക പഴം വിളയിച്ചതാണ്. ഒരു പൊടി ടേസ്റ്റ് കൂടും. ഇപ്പം അല്ലാണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ തിന്നാൻ നല്ല രുചിയാണ്. പക്ഷെ ഇങ്ങനെയാകുമ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം മുട്ടയും കഴിക്കും. മുട്ട കഴിക്കാത്തവർക്ക് പോലും ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഇത് നമ്മുടെ ചക്ക കൊണ്ടുള്ള ഫില്ലിംഗ്, ഇത് നമ്മുടെ പഴം കൊണ്ടുള്ള ഫില്ലിംഗ്. ഇതാണ് പാക്കപ്പം. അമ്മ ഉണ്ടാക്കിയെന്ന പാക്കപ്പാണ്. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാം? ആദ്യം ഇതിലൊരു പാക്കപ്പം എടുത്തിട്ട് ഇതിലേക്ക് വെക്കാം വേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ മുറിക്കാം. ആയ് നല്ലൊരു മണം വരണ്ട. എന്നിട്ട് ഇതിന് ഒരു കഷ്ണം നമ്മൾ എന്ത് ചെയ്യും?